യൂണിവേഴ്സിറ്റി ബികോം ഫിഫ്ത്ത് സെമ്മിലെ ഇൻകം ടാക്സ് ലോസ് ആൻഡ് അക്കൗണ്ട്സ് എന്ന് പറയുന്ന സബ്ജക്റ്റാണ് നമ്മൾ ഇന്ന് സ്റ്റാർട്ട് ചെയ്യാനായിട്ട് പോകുന്നത്. ക്ലാസ്സിലോട്ട് കടക്കുന്നതിന് മുമ്പ് നമ്മുടെ ചാനൽ ഇതുവരെയും സബ്സ്ക്രൈബ് ചെയ്യാത്തവരാണെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തേക്കാം കേട്ടോ. അപ്പോൾ ഇൻകം ടാക്സ് ലോസ് ആൻഡ് അക്കൗണ്ട്സ് എന്ന് പറയുന്ന ആ ഒരു സബ്ജക്റ്റിലെ ഫസ്റ്റ് ചാപ്റ്ററാണ് നമ്മൾ ഇന്ന് സ്റ്റാർട്ട് ചെയ്യുന്നത്. ഫസ്റ്റ് ചാപ്റ്റർ ഇൻകം ടാക്സ്. അപ്പോൾ നമുക്ക് ഈ ഒരു സബ്ജക്റ്റ് പഠിക്കണമെന്നുണ്ടെങ്കിൽ ആദ്യം ഇതിൻ്റെ കുറച്ച് ബേസിക് കൺസെപ്റ്റുകളുണ്ട്, അതൊക്കെ അറിഞ്ഞാൽ മാത്രമാണ് നമുക്ക് ഇതിലത്തെ കണക്ക് ചെയ്യാനായാലും ഈ ഒരു സബ്ജക്റ്റ് പഠിക്കാനായാലും ഒക്കെ പറ്റുള്ളൂ. അപ്പോൾ ആ ഒരു കൺസെപ്റ്റുകളും കാര്യങ്ങളാണ് ഈ ഒരു ഫസ്റ്റ് ചാപ്റ്ററിൻ്റെ തുടക്കത്തിൽ പറയുന്നത്. ഓക്കെ, അപ്പോൾ നമുക്ക് നോക്കാം. അപ്പോൾ ഈ ഇൻകം ടാക്സ് എന്ന് പറയുന്ന ആ ഒരു ഇതിൽ നമുക്ക് ആദ്യം എന്താണ് ടാക്സ് എന്ന് അറിയണം. ടാക്സ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഗവൺമെൻറ്റിന് കിട്ടുന്ന ഒരു പ്രൈമറി സോഴ്സ് ഓഫ് റവന്യൂ, അല്ലെങ്കിൽ ഗവൺമെൻറ്റിന് കിട്ടുന്ന ഒരു റവന്യൂ അല്ലെങ്കിൽ ഇൻകത്തിനെയാണ് നമ്മൾ ടാക്സ് എന്ന് പറയുന്നത്. ആ ഒരു ടാക്സ് എന്ന് പറയുന്ന ആ ഒരു ഇൻകം ഉപയോഗിച്ചുകൊണ്ട്, അല്ലെങ്കിൽ ഇപ്പം നമ്മൾ ഗവൺമെൻറ്റിലേക്ക് കുറേ ടാക്സുകളൊക്കെ പേ ചെയ്യുന്നുണ്ട് ഇല്ലേ, ആ ഒരു ടാക്സ് ഉപയോഗിച്ചുകൊണ്ട് ഗവൺമെൻറ് പബ്ലിക് ആക്ടിവിറ്റീസ് ചെയ്യുന്നു. അതായത് ഇൻഫ്രാസ്ട്രക്ചർ ഫെസിലിറ്റീസ്, അല്ലെങ്കിൽ ഹെൽത്ത്, എഡ്യൂക്കേഷൻ, ഇങ്ങനെയുള്ള പബ്ലിക് ആക്ടിവിറ്റീസ് ചെയ്യാനായിട്ട് ഈ ഒരു ടാക്സ് ഉപയോഗിച്ചുകൊണ്ടാണ് ഗവൺമെൻറ് ചെയ്യുന്നത്. ഓക്കെ, അപ്പോൾ ഈ ഒരു കാര്യം ഓർത്തു വയ്ക്കുക. ഇനി നമ്മൾ ഈ ഒരു ടാക്സിനെ രണ്ടാക്കി ഡിവൈഡ് ചെയ്യുന്നുണ്ട്, ഡയറക്റ്റ് ടാക്സ് എന്നും ഇൻഡയറക്റ്റ് ടാക്സ് എന്നും. ഡയറക്റ്റ് ടാക്സ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതിന് എക്സാമ്പിൾ ഇൻകം ടാക്സ്, ഗിഫ്റ്റ് ടാക്സ്, വെൽത്ത് ടാക്സ് ഒക്കെയാണ്. അതിൽ ഗിഫ്റ്റ് ടാക്സും വെൽത്ത് ടാക്സും ഇപ്പം നിലവിലില്ല, അതുകൊണ്ടാണ് നമുക്ക് പഠിക്കേണ്ട. അപ്പോൾ ഡയറക്റ്റ് ടാക്സിന് എക്സാമ്പിൾ ഇൻകം ടാക്സ് ആണ്. ജസ്റ്റ് എക്സാമ്പിൾ ചോദിച്ചു കഴിഞ്ഞാൽ നിങ്ങൾ ഈ മൂന്നെണ്ണം എഴുതിക്കോളൂ. പക്ഷേ ഗിഫ്റ്റ് ടാക്സും വെൽത്ത് ടാക്സും ഇപ്പം നിലവിലില്ല കേട്ടോ. അപ്പോൾ ഡയറക്റ്റ് ടാക്സിന് എക്സാമ്പിൾ ഇൻകം ടാക്സ്, ഇൻഡയറക്റ്റ് ടാക്സിന് എക്സാമ്പിൾ ജി എസ് ടി, കസ്റ്റം ഡ്യൂട്ടി, അങ്ങനെയുള്ളതൊക്കെയാണ് ഇൻഡയറക്റ്റ് ടാക്സിന് എക്സാമ്പിൾ. ഡയറക്റ്റ് ടാക്സ് പേ ചെയ്യുന്നത് ഇൻകത്തിൻ്റെ മേലാണ്, ഇൻഡയറക്റ്റ് ടാക്സ് പേ ചെയ്യുന്നത് സപ്ലൈഡിനെ ബേസ് ചെയ്തിട്ടാണ്. ഓക്കെ, അപ്പം നിങ്ങൾക്ക് 3 മാർക്കായിട്ടൊക്കെ ഒരു ക്വസ്റ്റ്യൻ വരാം, ഡയറക്റ്റ് ടാക്സും ഇൻഡയറക്റ്റ് ടാക്സും തമ്മിലുള്ള ഡിഫറൻസ്. ഓക്കെ, അപ്പോൾ ഡയറക്റ്റ് ടാക്സ് ഇൻകത്തിനെ ബേസ് ചെയ്തിട്ടാണ് നമ്മൾ പേ ചെയ്യുക, ഇൻഡയറക്റ്റ് ടാക്സ് എന്ന് പറഞ്ഞാൽ സപ്ലൈനെ ബേസ് ചെയ്തിട്ടാണ് പേ ചെയ്യുക. ഓക്കെ, ഇനി അടുത്തതെന്ന് പറഞ്ഞാൽ ഡയറക്റ്റ് ടാക്സ് ഗവൺമെൻറ്റിന്, ആർക്കാണോ ഇൻകം ഉണ്ടാകുന്നത് അവർ ഗവൺമെൻറ്റിന് ഡയറക്റ്റ്ലി പേ ചെയ്യുന്നതാണ് ഈ ഡയറക്റ്റ് ടാക്സ് എന്ന് പറയുന്നത്. ഇൻഡയറക്റ്റ് ടാക്സ് എന്ന് പറഞ്ഞാൽ സപ്ലൈനെ ബേസ് ചെയ്തിട്ടാന്ന് പറഞ്ഞു. അതായത് നമ്മൾ പർച്ചേസ് ചെയ്യുന്ന ഗുഡ്സ് ആൻഡ് സർവീസിനൊക്കെ, ഇപ്പം നമ്മൾ എക്സാമ്പിൾ പറയുകയാണെങ്കിൽ ഒരു സോപ്പ് നമ്മൾ വാങ്ങിച്ചു, ആ ഒരു സോപ്പ് വാങ്ങിക്കുമ്പോൾ നമ്മൾ പൈസയോടൊപ്പം തന്നെ അതിൽ ടാക്സിൻ്റെ എമൗണ്ട് കൂടി പെടുന്നുണ്ട്. അപ്പം അങ്ങനെ സപ്ലൈയുടെ മേലെ, അതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആർക്കാണോ ഇൻകം കിട്ടുന്നത് അവരല്ല ടാക്സ് പേ ചെയ്യുന്നത്. ഓക്കെ, ഇത് എന്താ പറയുക, ഒരു സോപ്പ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത് ഉണ്ടാക്കി അത് പലവരുടെ കയ്യിൽ കൂടിയും ആയിട്ടായിരിക്കും അവസാനം ഒരു കൺസ്യൂമർ അത് ഉപയോഗിക്കുന്ന ആളുടെ കയ്യിലേക്ക് എത്തുക. ആരാണോ അത് ഉപയോഗിക്കുന്നത്, കൺസ്യൂമർ ആരാണോ, അവരാണ് ഈ ഒരു ഇൻഡയറക്റ്റ് ടാക്സിൻ്റെ കേസിൽ ടാക്സ് പേ ചെയ്യേണ്ടത്. പക്ഷേ ഡയറക്റ്റ് ടാക്സിൻ്റെ കേസിൽ ആർക്കാണോ ഇൻകം ഉണ്ടാവുന്നത് അവരാണ് ടാക്സ് പേ ചെയ്യേണ്ടത് കേട്ടോ. ഒന്ന് ജസ്റ്റ് ഡയറക്റ്റ് ടാക്സും ഇൻഡയറക്റ്റ് ടാക്സും എന്താണെന്ന് ജസ്റ്റ് മനസ്സിലാക്കുക. 3 മാർക്കൊക്കെ വരികയാണെന്നുണ്ടെങ്കിൽ എഴുതാം കേട്ടോ. ദെൻ നെക്സ്റ്റ് നോക്കേണ്ടത് ഇൻകം ടാക്സ് ആക്ട് 1961. ഈ ഒരു ഇൻകം ടാക്സ് ആക്ട് 1961 അത് എന്താ പറയുക, കെയിം ഇൻ ടു ഫോഴ്സ്, അതായത് അത് നിലവിൽ വന്നിട്ടുള്ളത് 1 ഏപ്രിൽ 1962 തൊട്ടാണ് അത് അപ്ലിക്കബിൾ ആയി തുടങ്ങിയിട്ടുള്ളത്. ഓക്കെ, അപ്പോൾ ഇൻകം ടാക്സ് ആക്ട് 1961 അപ്ലിക്കബിൾ ആയി തുടങ്ങിയിട്ടുള്ളത് 1 ഏപ്രിൽ 1962 തൊട്ടാണ്. ഇനി ഈ ഒരു ഇൻകം ടാക്സ് എന്ന് പറയുന്നത്, ഇൻകം ടാക്സ് കനോട്ട് ബി ചാർജ്ഡ് ഓൺ ദ ബേസിസ് ഓഫ് സിറ്റിസൺഷിപ്പ്. നമ്മളൊരു ഈ നമുക്ക് ഈ ഒരു ചാപ്റ്ററിൽ ഈ ഒരു സബ്ജക്റ്റിൽ നമുക്ക് ഇൻകം ടാക്സിനെ കുറിച്ചാണ് പഠിക്കാനുള്ളത്. അതായത് ഡയറക്റ്റ് ടാക്സിൻ്റെ ഇൻകം ടാക്സിനെ കുറിച്ചാണ് പഠിക്കാനുള്ളത് കേട്ടോ. ഇപ്പം നമ്മൾ ആ ഒരു ഫസ്റ്റ് പോയിന്റിൽ പറയുന്നത് നമ്മുടെ ഈ ഒരു ഇൻകം ടാക്സ് പേ ചെയ്യുന്നത് അല്ലെങ്കിൽ ചാർജ് ചെയ്യുന്നത് സിറ്റിസൺഷിപ്പിൻ്റെ ബേസിസിലല്ല, ഇറ്റ് ഈസ് ടു ബി ചാർജ്ഡ് ഓൺ റെസിഡൻഷ്യൽ സ്റ്റാറ്റസ് ഓഫ് എ പേഴ്സൺ ഇൻ ഇന്ത്യ. ഇന്ത്യയിലെ ഒരു വ്യക്തിയുടെ റെസിഡൻഷ്യൽ സ്റ്റാറ്റസ്, അതായത് അദ്ദേഹം ഇന്ത്യയിൽ എത്ര നാൾ നിന്നു, അത് ഇത്ര ഒരു ലിമിറ്റ് പറയുന്നുണ്ട്, അതുവരെ നിന്നെങ്കിൽ മാത്രമാണ് നമ്മൾ റെസിഡൻ്റ് ആയിട്ട് കൂട്ടുള്ളൂ. അതൊക്കെ നമ്മൾ ഡീറ്റെയിൽ ആയിട്ട് പഠിക്കുന്നുണ്ട്. അപ്പോൾ എത്ര നാൾ ഇന്ത്യയിൽ നിന്നു അതൊക്കെ നോക്കിയിട്ടാണ് ആ ഒരു വ്യക്തിയുടെ, ഒരു പേഴ്സണിൻ്റെ റെസിഡൻഷ്യൽ സ്റ്റാറ്റസ് നോക്കിയിട്ടാണ് നമ്മൾ ഇൻകം ടാക്സ് പേ ചെയ്യേണ്ടത്. ഓക്കെ, ഇനി നമുക്ക് അടുത്തത് പഠിക്കാനുള്ളത് ആരാണ് ഈ പേഴ്സൺ എന്ന് പറയുന്നത്. പേഴ്സൻ്റെ സെക്ഷൻ പറയുന്നത് സെക്ഷൻ 2 സബ്സെക്ഷൻ 31 ആണ്. ഇതിൽ കുറേ സെക്ഷനുകളാണുള്ളത്. അപ്പോൾ നിങ്ങൾ പഠിക്കാൻ പറ്റുന്നവർ സെക്ഷൻ അടക്കം പഠിക്കുക, അല്ലാത്തവരാണെങ്കിൽ തെറ്റിയിട്ട് കൺഫ്യൂഷൻ ആണെങ്കിൽ നിങ്ങൾ എഴുതാൻ നിൽക്കണ്ട കേട്ടോ. അപ്പോൾ പേഴ്സൺ എന്ന് പറയുന്ന സെക്ഷൻ 2 സബ്സെക്ഷൻ 31 ആണ്. ദ ടേം പേഴ്സൺ ഇൻക്ലൂഡ് ദ ഫോളോയിങ് ഇൻഡിവിജ്വൽ. ആരൊക്കെയാണ് ഈ പേഴ്സൺ എന്ന് പറയുന്നത്,
ആരൊക്കെയാണ് ഈ പേഴ്സൺ എന്ന് പറയുന്നത്? ഈ പേഴ്സൺ എന്ന് പറയുമ്പോൾ പേഴ്സൺ ആണല്ലോ അവർക്ക് കിട്ടുന്ന ഇൻകത്തിന് പേഴ്സൺ ടാക്സ് പേ ചെയ്യണം എന്ന് പറഞ്ഞു. അപ്പോൾ ആരൊക്കെയാണ് ടാക്സ് പേ ചെയ്യേണ്ടതെന്നാണ് പറയുന്നത്. ഒന്നാമത്തെ ഇൻഡിവിജ്വൽ. ഇൻഡിവിജ്വൽ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സാധാ നമ്മുടെ പോലുള്ള മനുഷ്യർ. നമ്മുടെ പോലുള്ള മനുഷ്യർ എന്ന് പറഞ്ഞാൽ ഒരു നാച്ചുറൽ ഹ്യൂമൻ ബീങ്ങിനെയാണ് ഇൻഡിവിജ്വൽ എന്ന് പറയുക. രണ്ടാമത്തെ ഹിന്ദു അൺഡിവൈഡഡ് ഫാമിലി, HUF എന്ന് നമ്മൾ കേട്ടിട്ടില്ലേ. അതായത് ഹിന്ദു ലോ പ്രകാരം ക്രിയേറ്റ് ചെയ്തിട്ടുള്ളതാണ് ഈ HUF എന്ന് പറയുന്നത്. അവരും പേഴ്സണലി ഇൻക്ലൂഡ് ചെയ്യും, അവരും ടാക്സ് കൊടുക്കണം. മൂന്നാമത്തെ കമ്പനി. അപ്പോൾ മൂന്നാമത്തെ കമ്പനി, കമ്പനി എന്ന് പറഞ്ഞാൽ കമ്പനീസ് ആക്ട് 2013 പ്രകാരം ഫോം ചെയ്തിട്ടുള്ള കമ്പനികൾ, അവർക്ക് കിട്ടുന്ന ഇൻകത്തിന് അവർ ടാക്സ് കൊടുക്കണം. അവരും പേഴ്സണലി ഇൻക്ലൂഡഡ് ആണ്. നാലാമത്തെ ഫേം. ഫേം എന്ന് പറഞ്ഞാൽ നമുക്കറിയാമല്ലോ രണ്ടോ അതിൽ കൂടുതലോ വ്യക്തികൾ തമ്മിൽ ഒരു അഗ്രിമെൻറ്റിൽ ഏർപ്പെടുന്നതിനെയാണ് ഫേം എന്ന് പറയുക. അപ്പോൾ അവരും ടാക്സ് കൊടുക്കണം അവർക്ക് കിട്ടുന്ന ഇൻകത്തിൻ്റെ മേൽ. ദെൻ അഞ്ചാമത്തെ അസോസിയേഷൻ ഓഫ് പേഴ്സൺ ഓർ ബോഡി ഓഫ് ഇൻഡിവിജ്വൽസ്. ഇതൊന്ന് ശ്രദ്ധിക്കുക, ഇത് ചിലപ്പോൾ നിങ്ങൾക്ക് നേരത്തെ 3 മാർക്ക് ഡയറക്റ്റ് ടാക്സും ഇൻഡയറക്റ്റ് ടാക്സും തമ്മിലെ ഡിഫറൻസ് വരുന്നു പറഞ്ഞില്ലേ, അതുപോലെ തന്നെ വരാൻ ചാൻസ് ഉള്ളതാണ്. അസോസിയേഷൻ ഓഫ് പേഴ്സണും ബോഡി ഓഫ് ഇൻഡിവിജ്വലും തമ്മിലുള്ള ഒരു ഡിഫറൻസ്. അസോസിയേഷൻ ഓഫ് പേഴ്സൺ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, അസോസിയേഷൻ എന്ന് പറഞ്ഞാൽ തന്നെ നമുക്കറിയാം ഒരു കൂട്ടം ആൾക്കാർ ഒരു കോമൺ പർപ്പസ് അച്ചീവ് ചെയ്യാൻ വേണ്ടിയിട്ട് കൂടിയിട്ടുള്ള, ജോയിൻ ചെയ്തിട്ടുള്ളതിനെയാണ് നമ്മൾ അസോസിയേഷൻ ഓഫ് പേഴ്സൺ എന്ന് പറയുക. അവർക്ക് കിട്ടുന്ന ഇൻകത്തിൻ്റെ മേൽ അവരും ടാക്സ് കൊടുക്കണം. ദെൻ ബോഡി ഓഫ് ഇൻഡിവിജ്വൽ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, അതെന്ന് പറഞ്ഞാൽ ഒരു ഇൻഡിവിജ്വൽ ആയിരിക്കും അതിലത്തെ മെമ്പർ, വേറെ അത് ആരും ഉണ്ടാവില്ല, ഒരു ഇൻഡിവിജ്വൽ ആയിരിക്കും. പിന്നെ അവർക്ക് അങ്ങനെ പ്രത്യേകിച്ച് കോമൺ പർപ്പസോ കാര്യങ്ങളോ ഒന്നും ഉണ്ടായിരിക്കില്ല. ഓക്കെ, അങ്ങനെ അതാണ് അസോസിയേഷൻ ഓഫ് പേഴ്സണും ബോഡി ഓഫ് ഇൻഡിവിജ്വൽസും തമ്മിലെ ഡിഫറൻസ്. അപ്പോൾ ഇവർ രണ്ടുപേരും ഇവർക്ക് കിട്ടുന്ന ഇൻകത്തിൻ്റെ മേലെ ടാക്സ് കൊടുക്കണം. ദെൻ ആറാമത്തെ ലോക്കൽ അതോറിറ്റി. ലോക്കൽ അതോറിറ്റി എന്ന് പറയുമ്പോൾ പഞ്ചായത്ത്, മുനിസിപ്പാലിറ്റി, കോർപ്പറേഷൻ അങ്ങനെയുള്ളതിനൊക്കെയാണ് നമ്മൾ ലോക്കൽ അതോറിറ്റി എന്ന് പറയുക. അവരും അവർക്ക് കിട്ടുന്ന ഇൻകത്തിന് മേലെ ടാക്സ് കൊടുക്കണം. ദെൻ ഏഴാമത്തെ ആർട്ടിഫിഷ്യൽ ജുഡീഷ്യൽ പേഴ്സൺ. അവരും അവർക്ക് കിട്ടുന്ന ഇൻകത്തിൻ്റെ മേലെ ടാക്സ് കൊടുക്കണം. അപ്പോൾ ഇവരൊക്കെയാണ് പേഴ്സണലി ഇൻക്ലൂഡ് ചെയ്യുന്നത്. അപ്പോൾ ഇവരൊക്കെയും അവർക്ക് കിട്ടുന്ന ഇൻകത്തിൻ്റെ മേലെ ടാക്സ് കൊടുക്കണം. ഓക്കെ, അപ്പോൾ അത് പഠിക്കാം, അത് മനസ്സിലാക്കി വയ്ക്കുക. ദെൻ അടുത്ത് നമുക്ക് നോക്കാനുള്ളത് ആരാണ് SSC എന്ന് പറയുന്നത്. ഈ ഒരു സബ്ജക്റ്റിലെ ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു ടേമാണ് SSC എന്ന് പറയുന്നത്. Section 2, Subsection 7 പ്രകാരമാണ് SSCയുടെ ഡെഫിനിഷൻ പറയുന്നത്. SSC മീൻസ് എ പേഴ്സൺ ബൈ ഹൂം എനി ടാക്സ് ഓർ എനി അതർ സം ഓഫ് മണി ഈസ് പേയബിൾ അണ്ടർ ദിസ് ആക്ട്. ഇൻകം ടാക്സ് ആക്ട് പ്രകാരം ടാക്സ് ആരാണോ പേ ചെയ്യുന്നത് അവരെയാണ് നമ്മൾ SSC എന്ന് പറയുന്നത്. അപ്പോൾ സിമ്പിളായിട്ട് പറയുകയാണെങ്കിൽ എ പേഴ്സൺ ഹു ലയബിൾ ടു പേ ടാക്സ്, ടാക്സ് പേ ചെയ്യാനായിട്ട് ലയബിൾ ആയിട്ടുള്ള ബാധ്യസ്ഥനായിട്ടുള്ള വ്യക്തിനെയാണ് നമ്മൾ SSC എന്ന് പറയുന്നത്. ഓക്കെ, അപ്പോൾ അത് മനസ്സിലാക്കി വയ്ക്കുക. SSC തന്നെ പല ടൈപ്പ് പറയുന്നുണ്ട്. അതിലൊന്നാമത്തെയാണ് ഡീംഡ് SSC. ഡീംഡ് SSC എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അവർ ശരിക്കും SSC അല്ല, അതായത് ടാക്സ് പേ ചെയ്യാനായിട്ട് ബാധ്യസ്ഥനുള്ള ലയബിൾ ആയിട്ടുള്ള ഒരാളല്ല, പക്ഷേ മറ്റൊരാൾക്ക് പകരമായിട്ട് SSC ആയിട്ട് ഡീം ചെയ്യാണ്. ഇപ്പോൾ എക്സാമ്പിൾ പറയുകയാണെങ്കിൽ, ഇപ്പോൾ ഒരു കുഞ്ഞിയെ കുട്ടിക്ക് എന്തെങ്കിലും പ്രോഗ്രാമിൽ പോയിട്ട് ഇൻകം കാര്യങ്ങളൊക്കെ ഉണ്ടാവേണ്ടെന്ന് വെക്കുക. ആ ഒരു കുട്ടി എന്ന് പറഞ്ഞാൽ കുഞ്ഞിയെ കുട്ടി ആയതുകൊണ്ട് ടാക്സ് പേ ചെയ്യാനായിട്ട് ലയബിൾ അല്ല, ബാധ്യസ്ഥനല്ല. അപ്പോൾ ആ കുട്ടിക്ക് പകരം ആ കുട്ടിയുടെ അച്ഛൻ അല്ലെങ്കിൽ അമ്മ പാരൻസ് ആണ് പേ ചെയ്യുന്നതെങ്കിൽ ആ പാരൻസിനെ നമ്മൾ ഡീംഡ് SSC എന്ന് പറയും. മറ്റൊരാൾക്ക് പകരം ടാക്സ് പേ ചെയ്യുന്ന ആളെയാണ് നമ്മൾ ഡീംഡ് SSC എന്ന് പറയുന്നത്. ദെൻ അടുത്തത് പറയുന്നത് ആരാണ് SSC ഇൻ ഡിഫോൾട്ട്. SSC ഇൻ ഡിഫോൾട്ട് എന്ന് പറഞ്ഞാൽ വെൻ എ പേഴ്സൺ ഈസ് റെസ്പോൺസിബിൾ ഫോർ ഡൂയിങ് എനി വർക്ക് അണ്ടർ ദി ഇൻകം ടാക്സ് ആക്ട് and he failed to do it, he is called an SSC in default. അതായത് ഇൻകം ടാക്സ് ആക്ട് പ്രകാരം എന്തെങ്കിലും വർക്കോ കാര്യങ്ങളോ റെസ്പോൺസിബിലിറ്റീസൊക്കെ ഉള്ള ഒരാളാണ്, പക്ഷേ അദ്ദേഹം അത് ചെയ്യാനായിട്ട് ഫെയിലായി പോയെങ്കിൽ, അതായത് ഹീ ഫെയിൽ ടു ഡു ഇറ്റ്, അത് ചെയ്യാനായിട്ട് ഫെയിലായി പോയെങ്കിൽ അങ്ങനെയുള്ള ഒരാളെയാണ് SSC ഇൻ ഡിഫോൾട്ട് എന്ന് പറയുക. ഡിഫോൾട്ട് എന്ന് പറഞ്ഞാൽ തന്നെ നമുക്ക് മനസ്സിലാവും അല്ലേ, അതായത് ഇൻകം ടാക്സ് ആക്ട് പ്രകാരം ചെയ്യാനുള്ള കാര്യങ്ങൾ ചെയ്യാനായിട്ട് പറ്റിയില്ല അല്ലെങ്കിൽ ചെയ്യാത്ത ആ ഒരു വ്യക്തിനെയാണ് നമ്മൾ SSC ഇൻ ഡിഫോൾട്ട് എന്ന് പറയുന്നത്. അപ്പോൾ അത് നോക്കുക. ടെക്സ്റ്റിൽ അങ്ങനെ തന്നെ സെയിം തന്നെയാണ് കേട്ടോ, പക്ഷെ ഞാനിത് നോട്ട്സായിട്ട് എഴുതിയത്. കുറേ കുട്ടികൾ ടെക്സ്റ്റ് വാങ്ങിച്ചിട്ടില്ല എന്നൊക്കെ പറയുന്നുണ്ടായിരുന്നു, അപ്പോൾ അവർക്ക് വേണ്ടിയിട്ടാണ് ഈ നോട്ട്സ് എഴുതിയത്. ടെക്സ്റ്റ് ഉള്ളവർ അതിൽ നോക്കിയിട്ട് ഈ ക്ലാസ് കേട്ടാൽ മതി. അപ്പോൾ അല്ലാത്തവർക്ക് വേണ്ടിയിട്ട് നമ്മൾ ഈ നോട്ട്സും കാര്യങ്ങളൊക്കെ നമ്മുടെ ചാനലിൻ്റെ ടെലഗ്രാം ഗ്രൂപ്പ് ഉണ്ട്, അതിൽ നമ്മൾ ഈ നോട്ട്സ് ഒരു PDF ആക്കിയിട്ടിടാം കേട്ടോ.
അപ്പോൾ കുറേ കുട്ടികൾ നോട്ട്സ് ചോദിക്കുന്നുണ്ട്. അപ്പോൾ അവർക്ക് വേണ്ടി നമ്മളിതൊരു PDF ആയിട്ട് ടെലഗ്രാമിൻ്റെ ഗ്രൂപ്പിലിടാം. അപ്പോൾ നിങ്ങൾ ജോയിൻ ചെയ്യാത്തവരാണെങ്കിൽ ആ ഒരു ഗ്രൂപ്പിൽ കയറി ജോയിൻ ചെയ്യുക. ലിങ്ക് നമ്മൾ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുക്കാം കേട്ടോ. ദെൻ നമുക്ക് നെക്സ്റ്റ് നോക്കേണ്ടത് എന്താണ് അസസ്മെൻ്റ് ഇയർ. ഈ പറയുന്ന ടേമുകളൊക്കെ നിങ്ങൾ മനസ്സിലാക്കണം, എങ്കിലാണ് നമുക്ക് ഈ ഒരു ഇൻകം ടാക്സിൻ്റെ ആ ഒരു പ്രോബ്ലംസ് ചെയ്യാനായാലും ബാക്കിയുള്ള ചാപ്റ്ററൊക്കെ മനസ്സിലാവുള്ളൂ. ഓക്കെ, അസസ്മെൻ്റ് ഇയർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ ഈ ഒരു കൊല്ലം, അതായത് 1 April തൊട്ട് March 31 വരെയുള്ള ആ ഒരു 12 മാസത്തിനെയാണ് നമ്മൾ അസസ്മെൻ്റ് ഇയർ എന്ന് പറയുക. അപ്പോൾ നമ്മുടെ ഇപ്പോഴത്തെ അസസ്മെൻ്റ് ഇയർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്നായിരുന്നു നമ്മുടെ 1 April? നമ്മുടെ ഈ ഒരു അസസ്മെൻ്റ് ഇയർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 1 April 2021 തൊട്ട് 31 March 2022 വരെ. അപ്പോൾ അസസ്മെൻ്റ് ഇയർ എന്ന് പറഞ്ഞാൽ 2021-2022 ആണ് നമ്മുടെ അസസ്മെൻ്റ് ഇയർ എന്ന് പറയുന്നത്. അപ്പോൾ 1 April തൊട്ട് പിന്നത്തെ കൊല്ലം March 31 വരെയുള്ള ആ ഒരു 12 മാസത്തെയാണ് നമ്മൾ അസസ്മെൻ്റ് ഇയർ എന്ന് പറയുന്നത്. ദെൻ അടുത്തത് എന്താണ് പ്രീവിയസ് ഇയർ. അസസ്മെൻ്റ് ഇയറിന് തൊട്ട് മുന്നത്തെ ആ ഒരു 12 മാസത്തെയാണ് നമ്മൾ പ്രീവിയസ് ഇയർ എന്ന് പറയാം. നമ്മുടെ അസസ്മെൻ്റ് ഇയർ ഏതാണ് ഇപ്പോഴത്തെ 2021-2022 അതിന് തൊട്ട് മുന്നത്തെ ഒരു വർഷം, അതായത് 2020-2021 നമ്മുടെ പ്രീവിയസ് ഇയർ. അസസ്മെൻ്റ് ഇയർ 2021-2022. അപ്പോൾ അസസ്മെൻ്റ് ഇയറിന് തൊട്ട് മുന്നത്തെ ആ ഒരു ഫിനാൻഷ്യൽ ഇയറിനെയാണ് നമ്മൾ പ്രീവിയസ് ഇയർ എന്ന് പറയുക. ഓക്കെ, അത് രണ്ടും മനസ്സിലാക്കി വയ്ക്കുക. ഇനി മനസ്സിലാക്കേണ്ട ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു പോയിൻ്റാണ് പ്രീവിയസ് ഇയറിലത്തെ ഇൻകത്തിന് നമ്മൾ ടാക്സ് കൊടുക്കേണ്ടത് അസസ്മെൻ്റ് ഇയറിലാണ്. ഇൻകം ഓഫ് ദി പ്രീവിയസ് ഇയർ ഈസ് ചാർജ്ഡ് ടു ടാക്സ് ഡ്യൂറിങ് ദ അസസ്മെൻ്റ് ഇയർ. ഇപ്പോൾ എനിക്ക് കഴിഞ്ഞ കൊല്ലം 2020-2021 എന്ന് പറയുന്ന ആ ഒരു പ്രീവിയസ് ഇയർ, നമ്മുടെ പ്രീവിയസ് ഇയർ അതാണല്ലോ ഇപ്പോഴത്തെ പ്രീവിയസ് ഇയർ 2020-2021. ആ 2020-2021 എനിക്ക് ഉണ്ടായിട്ടുള്ള ഇൻകത്തിന് ഞാൻ ടാക്സ് കൊടുക്കേണ്ടത് ഈ ഒരു അസസ്മെൻ്റ് ഇയർ 2021-2022 എന്ന് പറയുന്ന ആ ഒരു അസസ്മെൻ്റ് ഇയറിലാണ്. ഇനിയിപ്പോൾ നമ്മുടെ ഇനി അടുത്ത കൊല്ലമായി കഴിഞ്ഞാൽ നമ്മുടെ അസസ്മെൻ്റ് ഇയർ മാറും. ഇതിപ്പോൾ 2021-2022 അല്ലേ, അടുത്ത കൊല്ലം എന്ന് പറയുമ്പോൾ നമ്മുടെ അസസ്മെൻ്റ് ഇയർ മാറി 2022-2023. അപ്പോൾ എൻ്റെ ആ ഒരു 2021-2022 ആ ഒരു പ്രീവിയസ് ഇയറിലെ ഇൻകത്തിന് ഞാൻ അടുത്ത വർഷം 2022-2023 അസസ്മെൻ്റ് ഇയറിലാണ് ഞാൻ ടാക്സ് കൊടുക്കേണ്ടത്. ഓക്കെ, നമ്മുടെ പ്രീവിയസ് ഇയറിൽ ഉണ്ടാവുന്ന ഇൻകത്തിന് നമ്മൾ ടാക്സ് കൊടുക്കേണ്ടത് അസസ്മെൻ്റ് ഇയറിലാണ്. ആ ഒരു പോയിൻ്റ് നോട്ട് ചെയ്ത് വയ്ക്കുക. ഇനി എന്താ പറയുക, നമ്മൾ പറഞ്ഞു അതെന്ന് പറയുന്നത് ഒരു ജനറൽ റൂളാണ് കേട്ടോ. അതായത് പ്രീവിയസ് ഇയറിലെ ഇൻകത്തിന് നമ്മൾ ടാക്സ് കൊടുക്കേണ്ടത് അസസ്മെൻ്റ് ഇയറിലാണ്. ആ ഒരു ജനറൽ റൂളിന് 4 exceptions നാല് എക്സെപ്ഷൻസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ റൂൾ എന്തായിരുന്നു, പ്രീവിയസ് ഇയറിലെ ഇൻകത്തിന് നമ്മൾ ടാക്സ് കൊടുക്കേണ്ടത് അസസ്മെൻ്റ് ഇയറിലാണ്. അപ്പോൾ എക്സെപ്ഷൻ എന്ന് പറയുമ്പോൾ എന്താണ്, പ്രീവിയസ് ഇയറിലെ ഇൻകത്തിന് അസസ്മെൻ്റ് ഇയറിലല്ല ടാക്സ് കൊടുക്കേണ്ടത്. പ്രീവിയസ് ഇയറിലെ ഇൻകത്തിന് പ്രീവിയസ് ഇയറിൽ തന്നെ ടാക്സ് കൊടുക്കേണ്ട 4 cases പറയുന്നുണ്ട് പ്രീവിയസ് ഇയറിന്. ആ ഒരു ജനറൽ റൂളിൻ്റെ എക്സംഷനുകളാണ് കേട്ടോ ഈ 4. ഒന്നാമത്തെ, ഇൻകം ഫ്രം നോൺ റെസിഡൻസ് ഫ്രം ഷിപ്പിംഗ് ബിസിനസ്. ഷിപ്പിംഗ് ബിസിനസ് ചെയ്യുന്നത് ഒരു നോൺ റെസിഡൻ്റ് ആണെങ്കിൽ അദ്ദേഹത്തിന് കിട്ടുന്ന ഇൻകത്തിന് നമ്മൾ നേരത്തെ പോലെ ആ ഒരു ജനറൽ റൂൾ അപ്ലിക്കബിൾ അല്ല. അതായത് പ്രീവിയസ് ഇയറിലെ ഇൻകത്തിന് അസസ്മെൻ്റ് ഇയറിൽ ടാക്സ് കൊടുക്കുക എന്ന് പറയുന്ന ആ ഒരു ജനറൽ റൂൾ അപ്ലിക്കബിൾ അല്ല. അദ്ദേഹത്തിന് പ്രീവിയസ് ഇയറിൽ ഇൻകം കിട്ടിക്കഴിഞ്ഞാൽ ആ കൊല്ലം തന്നെ ടാക്സ് കൊടുക്കണം. അതാണ് ഒന്നാമത്തെ കേസ്. രണ്ടാമത്തെ, ഇൻകം ഓഫ് പേഴ്സൺസ് ലിവിങ് ഇന്ത്യ. ഇന്ത്യ വിട്ട്, കംപ്ലീറ്റ് ആയിട്ട് ഇന്ത്യ വിട്ട് പോകുന്ന ഒരു വ്യക്തിയാണെങ്കിൽ ആളും പ്രീവിയസ് ഇയറിലെ ഇൻകത്തിന് പ്രീവിയസ് ഇയറിൽ തന്നെ ടാക്സ് കൊടുക്കണം. കാരണം ആൾ ഇന്ത്യ വിട്ട് പോകല്ല, പിന്നെ അടുത്ത കൊല്ലം ആൾക്ക് ടാക്സ് കൊടുക്കാൻ പറ്റില്ലല്ലോ. അപ്പോൾ അതുകൊണ്ട് തന്നെ ആ ഒരു വ്യക്തിയും പ്രീവിയസ് ഇയറിലെ ഇൻകത്തിന് പ്രീവിയസ് ഇയറിൽ തന്നെ ടാക്സ് കൊടുക്കണം. മൂന്നാമത്തെ, ഇൻകം ഓഫ് പേഴ്സൺ ലൈക്ലി ടു ട്രാൻസ്ഫർ അസറ്റ് ടു അവോയ്ഡ് ടാക്സ്. ടാക്സ് ഒഴിവാക്കാൻ വേണ്ടിയിട്ട് അസറ്റ് ട്രാൻസ്ഫർ ചെയ്യുന്നത് വഴിക്ക് കിട്ടുന്ന ഇൻകമുകൾ എന്തെങ്കിലും ഉണ്ടെങ്കിൽ അതും പ്രീവിയസ് ഇയറിലെ ഇൻകത്തിന് പ്രീവിയസ് ഇയറിൽ തന്നെ ടാക്സ് കൊടുക്കണം. ദെൻ നാലാമത്തെ, ഇൻകം ഓഫ് എ ഡിസ്കണ്ടിന്യൂഡ് ബിസിനസ് പ്രൊഫഷൻ ഓർ വൊക്കേഷൻ. അതായത് കണ്ടിന്യൂ ചെയ്യാത്ത, തുടരാത്ത, ഡിസ്കണ്ടിന്യൂഡ് ആയിട്ടുള്ള ബിസിനസ്, പ്രൊഫഷൻ അല്ലെങ്കിൽ വെക്കേഷനിൽ നിന്നൊക്കെ കിട്ടുന്ന ഇൻകം ആണെങ്കിൽ അതിനും എന്താണ് പ്രീവിയസ് ഇയറിൽ കിട്ടുന്ന ഇൻകത്തിന് പ്രീവിയസ് ഇയറിൽ തന്നെ ടാക്സ് കൊടുക്കണം. ഓക്കെ,
അപ്പോൾ എന്തൊക്കെ കാര്യങ്ങളാണ് നമ്മൾ പഠിച്ചത്? ടാക്സ് രണ്ടാക്കി ഡിവൈഡ് ചെയ്യുന്നുണ്ട്, ഡയറക്റ്റ് ടാക്സും ഇൻഡയറക്റ്റ് ടാക്സും. പിന്നെ ഇൻകം ടാക്സ് ആക്ട് പ്രകാരം നമ്മളൊരു വ്യക്തിയുടെ റെസിഡൻഷ്യൽ സ്റ്റാറ്റസിനെ ബേസ് ചെയ്തിട്ടാണ് ടാക്സ് കൊടുക്കേണ്ടതെന്ന് പറഞ്ഞു. ആരൊക്കെയാണ് പേഴ്സൺസ് എന്ന് പറഞ്ഞു. പിന്നെ ആരാണ് അസസി എന്ന് പറഞ്ഞു. ദെൻ ഡീംഡ് അസസി ആരാന്ന് പറഞ്ഞു. അസസി ഇൻ ഡിഫോൾട്ട് ആരാന്ന് പറഞ്ഞു. പിന്നെ അസസ്മെൻറ്റ് ഇയർ എന്താന്ന് പറഞ്ഞു. പ്രീവിയസ് ഇയർ എന്താന്ന് പറഞ്ഞു. പിന്നെ നമ്മളൊരു ഇമ്പോർട്ടൻറ്റ് പോയിൻ്റ് പറഞ്ഞു, ജനറൽ റൂള്, പ്രീവിയസ് ഇയറിലെ ഇൻകത്തിന് നമ്മൾ ടാക്സ് കൊടുക്കേണ്ടത് അസസ്മെൻറ്റ് ഇയറിലാണ്. പക്ഷെ അതിന് ചില എക്സെപ്ഷൻസ് ഉണ്ടെന്ന് പറഞ്ഞിട്ട് നമ്മൾ 4 കേസ് പറഞ്ഞു. ഇത്രയും കാര്യങ്ങൾ നമ്മളിപ്പോൾ പറഞ്ഞു. ഇനി നമുക്ക് നോക്കേണ്ടതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, നമ്മുടെ ടോട്ടൽ ഇൻകം കണ്ടുപിടിക്കാനായിട്ട് ഒരു എന്താ പറയുക, ഒരു ബോക്സിൽ ഞാൻ നിങ്ങൾക്ക് അതിൻ്റെ ആ ഒരു എന്താ പറയുക, ആ ഒരു ഫോർമുല കാര്യങ്ങളൊക്കെ ഞാൻ നിങ്ങൾക്ക് പറഞ്ഞു തരാം. നമ്മുടെ ടോട്ടൽ ഇൻകം എങ്ങനെ കണ്ടുപിടിക്കാമെന്നുണ്ടെങ്കിൽ, നമുക്ക് കിട്ടുന്ന ഇൻകം ഫ്രം സാലറി എന്ന് പറഞ്ഞിട്ട് ഒരു ഹെഡ് ഉണ്ട്. ഇതൊക്കെ നമുക്ക് ഇനി പഠിക്കാൻ വരുന്നതാണ്. 5 ഹെഡ്സ് ഓഫ് ഇൻകമുകളാണ് നമുക്കുള്ളത്. ഇൻകം ഫ്രം സാലറി, ഇൻകം ഫ്രം ഹൗസ് പ്രോപ്പർട്ടി, പ്രോഫിറ്റ് ആൻഡ് ഗെയിൻ ഓഫ് ബിസിനസ് ഓർ പ്രൊഫഷൻ, ക്യാപിറ്റൽ ഗെയിൻ, ഇൻകം ഫ്രം അതർ സോഴ്സ്. അപ്പം ഇത്രയും കാര്യങ്ങളാണ് നമുക്ക് പഠിക്കാനുള്ളത്. ഈ 5 ഹെഡുകളും നമുക്ക് പഠിക്കാനുണ്ട്. അപ്പോൾ ഈ 5 ഹെഡിൽ നിന്നും കിട്ടുന്ന ഇൻകമുകളെല്ലാം കൂടിയിട്ട് നമ്മൾ ആഡ് ചെയ്യുക. ആഡ് ചെയ്യുമ്പോൾ നമുക്ക് കിട്ടുന്ന ഉത്തരത്തിന് നമ്മൾ ഗ്രോസ് ടോട്ടൽ ഇൻകം എന്ന് പറയും. അതിൽ നിന്ന് ഡിഡക്ഷൻ അണ്ടർ സെക്ഷൻ 80C to 80U, 80C മുതൽ 80U വരെയുള്ള കുറച്ച് ഡിഡക്ഷൻസ് നമ്മൾക്ക് പഠിക്കാനുണ്ട്. അതെല്ലാം നമ്മൾ ഇതിൽ നിന്ന് ലെസ് ചെയ്യുമ്പോൾ നമുക്ക് കിട്ടുന്നതാണ് ടോട്ടൽ ഇൻകം. അതിന് നമ്മൾ ടോട്ടൽ ഇൻകം എന്ന് പറയും. ആ ഇൻകത്തിന് മേലാണ് നമ്മൾ ടാക്സ് കാണേണ്ടത്. ഓക്കെ, ആ ഇൻകത്തിൻ്റെ മേലെ നമ്മൾ ടാക്സ് കണ്ടുപിടിക്കും. എന്തിൻ്റെ ബേസിൽ? റെസിഡൻഷ്യൽ സ്റ്റാറ്റസ് നോക്കിയിട്ട് നമ്മൾ ടാക്സ് കണ്ടുപിടിക്കും. അതിൻ്റെ ഒപ്പം ഹെൽത്ത് ടാക്സ് അല്ലെങ്കിൽ കുറച്ച് റിബേറ്റ്, അങ്ങനെ കുറച്ച് ടേംസുകളൊക്കെ വരുന്നുണ്ട്. അത് ലെസ് ചെയ്യാനും ആഡ് ചെയ്യാനൊക്കെ ഉണ്ട്. അതൊക്കെ ലെസ് ചെയ്ത് ആഡ് ചെയ്ത് നമുക്ക് ഫൈനലായിട്ടൊരു ആൻസർ കിട്ടും. അതാണ് നമ്മുടെ ടാക്സ് ലയബിലിറ്റി എന്ന് പറയുന്നത്. ഓക്കെ, അതൊക്കെ നമുക്ക് ഡീറ്റെയിൽ ആയിട്ട് പഠിക്കാം. പക്ഷേ ഈ ഒരു ബോക്സ് നിങ്ങൾ ഇപ്പോൾ തന്നെ പഠിച്ചു വയ്ക്കുക. നമ്മുടെ 5 ഹെഡ്സ് ഓഫ് ഇൻകമുകൾ ആഡ് ചെയ്യുമ്പോൾ നമുക്ക് കിട്ടുന്നതാണ് ഗ്രോസ് ടോട്ടൽ ഇൻകം. അതിൽ നിന്ന് നമ്മൾ 80C മുതൽ 80U വരെയുള്ള ഡിഡക്ഷൻസ് ലെസ് ചെയ്യുമ്പോൾ നമുക്ക് കിട്ടുന്നതാണ് ടോട്ടൽ ഇൻകം എന്ന് പറയുന്നത്. ഓക്കെ, അപ്പോൾ ഇത്രയാണ് നമ്മൾ ഈ ഒരു വീഡിയോയിൽ പറയുന്നത്. നമുക്ക് ഈ ഒരു ഫസ്റ്റ് ചാപ്റ്ററിൻ്റെ ഒരു പാർട്ടും കൂടി ആയിരിക്കും ഉണ്ടാവുക. മാക്സിമം ഒരു പാട്ടിനുള്ളിൽ നമ്മൾ തീർക്കാനായിട്ട് നോക്കാം. അപ്പോൾ ഒരു പാട്ടും കൂടി ഈ ഒരു ചാപ്റ്ററിൻ്റെ ഉണ്ടാവും. അപ്പോൾ ഇന്നത്തെ ക്ലാസ് നമ്മളിവിടെ വൈൻഡ് അപ്പ് ചെയ്യുകയാണ്. നിങ്ങൾക്ക് ഈ ഒരു വീഡിയോ യൂസ്ഫുൾ ആയിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. നിങ്ങൾക്ക് ക്ലാസ്സിൽ എന്ത് ഡൗട്ട് ഉണ്ടെങ്കിലും നമ്മുടെ ടെലഗ്രാം ഒന്നെങ്കിൽ നിങ്ങൾ കമൻറ്റ് ബോക്സിൽ ചോദിക്കുക. അപ്പോൾ നിങ്ങൾക്ക് അതിൽ ചിലപ്പോൾ എനിക്ക് കാണാൻ പറ്റിയില്ല അല്ലെങ്കിൽ റിപ്ലൈ തരാൻ പറ്റിയില്ലെങ്കിൽ നിങ്ങൾ ടെലഗ്രാം ഗ്രൂപ്പിൻ്റെ കയറിയിട്ട് അതിൽ ജോയിൻ ചെയ്തിട്ട് അതിലൊന്ന് ചോദിക്കുക കേട്ടോ. അപ്പം ഞാൻ നോട്ട്സൊക്കെ അതിലിടാം. ഓക്കെ, അപ്പം നിങ്ങൾക്ക് വേണ്ടവരാണെങ്കിൽ നോട്ട്സ് അതിൽ നിന്ന് എടുക്കാൻ ഒരു PDF ആക്കിയിട്ടൊക്കെ ഇടാം കേട്ടോ. അപ്പോൾ നിങ്ങൾക്ക് ഈ ഒരു വീഡിയോ യൂസ്ഫുൾ ആയിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. സോ നമുക്ക് നെക്സ്റ്റ് വീഡിയോ ആയിട്ട് വരാം. താങ്ക് യു.